ഫ്ലിപ്കാർട്ട് വഴി ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറഞ്ഞവർക്കും ഈ കാർഡ് ലഭിക്കുന്നതാണ്. അതുപോലെ ഓൺലൈൻ KYC ഫെയിലായാലും ആക്സിസ് ബാങ്കിൽ നിന്നും നമ്മളെ നേരിട്ട് കണ്ട് ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷനിലൂടെ KYC കംപ്ലീറ്റ് ചെയ്ത് കാർഡ് ലഭിക്കുന്നതാണ്. എന്നാൽ ഫ്ലിപ്കാർട്ട് വഴി ലഭിക്കുന്ന കാർഡിൻ്റെ ഒരു മാസം ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് പരിധി കുറവായിരിക്കും. നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉള്ള ഒരു വലിയ എമൗണ്ട് കടമായി കിട്ടാനും നല്ല ഓഫറുകളും റിവാർഡും ഒക്കെ കിട്ടാൻ ആക്സിസ് ബാങ്കിൻ്റെ പ്രീമിയം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആക്സിസ് ബാങ്കിൻ്റെയും മറ്റ് ബാങ്കുകളുടെയും പ്രീമിയം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുവഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ ഫ്ലിപ്കാർട്ട് വഴി ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് വലത് സൈഡിൽ നിന്ന് രണ്ടാമത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ പ്രൊഫൈലാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും കാണുന്നത്. ഇവിടെ നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. ഇവിടെ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതിന് താഴെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് വീണ്ടും കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആക്സിസ് ബാങ്കിൻ്റെ സൈറ്റിലേക്കായിരിക്കും വരുന്നത് ഫ്ലിപ്കാർട്ട് വഴി. ഇവിടെ നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ അച്ഛൻ്റെ പേര്, അതായത് പാൻ കാർഡിലോ ആധാർ കാർഡിലോ ഒക്കെ കൊടുത്തിട്ടുള്ള അതേ രീതിയിലായിരിക്കണം പേര്, നമ്മുടെ അച്ഛൻ്റെ പേര്, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അവസാന നെയിം, അമ്മയുടെ പേര്, പിന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്, അത് കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും നമ്മളവിടെ ഫില്ല് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽ, പാൻ കാർഡിൻ്റെ ഡീറ്റെയിലും നമ്മൾ എംപ്ലോയി സ്റ്റാറ്റസും നമ്മൾ ടൈപ്പ് ചെയ്യുക. എംപ്ലോയി സ്റ്റാറ്റസ് സാലറിയുടെ സാലറിയുടെ, ബിസിനസ് ആണെങ്കിൽ സ്റ്റുഡൻ്റ്, എന്താണോ അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ്, നമുക്ക് വീട്ടിലെ അഡ്രസ്സ് തന്നെ രണ്ടുമെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. നമുക്ക് രണ്ട് അഡ്രസ്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന അഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമുക്കവിടെ താഴെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് നമുക്ക് കാണാനും സാധിക്കും. അതുപോലെ നമ്മൾ രണ്ടാമത് കറണ്ട് അഡ്രസ്സ് കൊടുത്തത് കാണാനും സാധിക്കും. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്കവിടെ ഫിനിഷ്, രണ്ട് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഇവിടെ ഏറ്റവും താഴെ ഇവിടെ ഒരു ചെറിയ ടിക്ക് മാർക്കുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്സിസ് ബാങ്കിൽ നിന്ന്, അതായത് നമ്മുടെ നമ്മൾ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP മെസ്സേജിലുള്ള ആ നമ്പർ എടുത്ത് നമ്മളവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ വീഡിയോ, നമ്മുടെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അവർ ആക്സിസ് ബാങ്കിലേക്ക് അയക്കുകയാണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോള് വഴി KYC ചെയ്യാനുള്ളൊരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ KYC കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ സബ്മിറ്റായി. അപ്പോൾ അടുത്ത് വരുന്നത് ദാ ഇവിടെ പ്രൊസീഡ് വിത്ത് KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അവരവിടെ കാണിക്കും നമ്മൾ ഒറിജിനൽ പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളവിടെ കൃത്യമായി വയ്ക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ പാൻ കാർഡ്, ആധാർ കാർഡ് ഇല്ല എങ്കിലും നമ്മളവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക. അതിനുശേഷം റീഡയറക്റ്റ് ആവും. അപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമ്മളവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് പെർമിഷൻ, അതായത് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്ക്, ഇത് സോറി, നെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ലൊക്കേഷനും ക്യാമറ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ S എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കോൺഫറൻസിൻ്റെ ആൾ വരും. അപ്പോൾ നമ്മളവർ ചോദിക്കുന്ന കാര്യത്തിന് മറുപടി കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പരൊക്കെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ആധാർ നമ്പറൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വെരിഫൈ
ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളവിടെ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. അപ്പോൾ നമ്മൾ ആ ഒ ടി പി വീണ്ടും നമ്മളെടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം കാണിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ KYC വീഡിയോ വഴി പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഞാനിവിടെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് വഴിയോ നിങ്ങളുടെ ഫോണിലേക്കോ കോള് വരും. അതിനുശേഷം നിങ്ങൾക്ക് പറയുന്ന സ്ഥലത്ത് അവർ KYCക്കുള്ള ആൾ വരികയും നേരിട്ട് KYC ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കാർഡ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ വഴി KYC കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്കവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിനുശേഷം ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് നമുക്ക് മെസ്സേജ് വരും. അതിനുശേഷം കാർഡിനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായി എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞൊരു നാലോ അഞ്ചോ ഒരാഴ്ചയ്ക്കകത്ത് നമുക്ക് കാർഡ് നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതാണ്.